എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ദിവ്യാസ് വേൾഡിൻ്റെ സദ്യ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു വിഭവം തന്നെയാണെന്ന് എനിക്കറിയാം. മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ട നല്ല പുളിയുള്ളതും നല്ല മധുരമുള്ളതുമായിട്ടുള്ള നാടൻ മാങ്ങയാണ്, ചെറിയ നാടൻ മാങ്ങയാണ് മാമ്പഴ പുളിശ്ശേരിക്ക് എപ്പോഴും നല്ലതായിട്ടുള്ളത്. നന്നായി കഴുകിയ ശേഷം ഇതിൻ്റെ തൊലിയൊന്ന് മാറ്റിയെടുക്കാം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ മാങ്ങയുടെ തോല് നമ്മൾ ചെത്തിയെടുക്കാറില്ല, ചീന്തിയെടുക്കാറാണ് പതിവ്. നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചീന്തിയെടുക്കാം. അപ്പം നല്ല നാടൻ മാങ്ങ ഇവിടെ തൊലിയെല്ലാം കളഞ്ഞ് കറിക്കുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് മാങ്ങയ്ക്കും നല്ല വേവുണ്ട്, അതുകൊണ്ട് നമ്മൾ കുക്കറിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് മാങ്ങയെല്ലാം കുക്കറിലേക്ക് മാറ്റാം. ഒരുപാട് മാങ്ങ എടുത്തിട്ടുണ്ട്, ഞാനതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഒരു 2.5 ടീസ്പൂൺ, ഒന്നര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് 3 വിസിൽ ആവുന്നവരെ വേവിച്ചെടുക്കാം. ഇനി ആ ഒരു സമയത്തിനകം നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പുളിയുള്ള 1 കപ്പ് തൈര്, 2 ടീസ്പൂൺ കടുക് ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വേണമെങ്കിൽ 2 പച്ചമുളകും കൂടെ ചേർക്കാം. പച്ചമുളകും കടുകും തൈരും തേങ്ങയും കൂടെ അരച്ചെടുത്താണിത്. നമ്മളിതിൽ തൈര് ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ മധുരവും ആഡ് ചെയ്യുന്നുണ്ട്. ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1/6 ശർക്കര ഒന്ന് ഉരുക്കാൻ വെച്ചതിന് ശേഷം ഉരുകി കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങ വേവിച്ച് വെച്ച മാങ്ങ ശർക്കര കൂട്ടിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ആ ശർക്കരയും മാങ്ങയും ഒക്കെ ഒന്ന് യോജിക്കുന്നത് വരെ തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. മാങ്ങയും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ തിള വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1/2 കപ്പ് തൈര് എടുത്താൽ മതി. കാരണം ചില മാങ്ങകൾ മധുരത്തിനനുസരിച്ച് ഉപ്പും പുളിയും നന്നായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇതിലേക്ക് ചേർക്കുന്ന മധുരത്തിൻ്റെ അളവും നോക്കണം, ശർക്കരയുടെ അളവ്. അതായത് മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഇത്ര അധികം ശർക്കര എടുക്കേണ്ട ആവശ്യമില്ല. ശർക്കരയുടെയും തൈരിൻ്റെയും പുളിയും മധുരവുമെല്ലാം നമുക്ക് ഇടുന്ന മാങ്ങയ്ക്കനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ശർക്കരയും തൈരും ചേർത്ത് കൊടുത്താൽ മതി. മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ട് വന്നിട്ട് ഇതിലേക്ക് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് 3, 4, 5 ചുവന്ന മുളകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർന്ന് പൊട്ടിച്ചതിന് ശേഷം വറവ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വറവും കൂടെ ചേർത്ത് മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഉക്കറിനായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. എന്തായാലും മാങ്ങ കിട്ടിയാൽ ഇതുപോലെയൊന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇനി സദ്യയിൽ നല്ലൊരു വിഭവമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.